ഹായ്, വെൽക്കം ബാക്ക് ടു പ്രിയാസ് ഡി കെ വേൾഡ്. എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടെനിക്ക് നല്ല സപ്പോർട്ട് തന്നു. ഇനി തുടർന്നുള്ള വീഡിയോസിന് നല്ല സപ്പോർട്ട് എനിക്ക് തരണം. അപ്പം ഞാൻ ഇന്ന് ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുള്ള റെസിപ്പി തന്നെയാണ്, ഒരു ഒഴിച്ചുകറി. ഇത് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഒഴിച്ചുകറിയാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, കമൻ്റ് ഇടണം. ഫസ്റ്റ് വീഡിയോ ആകുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവും, അപ്പോൾ അതെല്ലാം നിങ്ങൾ കമൻ്റായിട്ട് ഇടണം എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസിൽ ഞാൻ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒഴിച്ചുകറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് ഈ ഒഴിച്ചുകറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: തേങ്ങ വേണം, കൊച്ചുള്ളി വേണം, കുറച്ച് തേങ്ങയുടെ കൂടെ അരയ്ക്കാനായിട്ട് ഉള്ളി വേണം, പിന്നെ വറ്റൽ മുളക്, കടുക്, ഒരു കാൽ സ്പൂൺ ഉലുവാപ്പൊടി. ഓക്കെ, ആദ്യം നമ്മൾ ഈ തേങ്ങയും ഈ ഉള്ളിയും കൂടെ നല്ല പേസ്റ്റ് പോലെ. ആ പിന്നെ ഒരു കാര്യം വിട്ടുപോയി, വാളൻപുള്ളി വേണേ, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുള്ളി വേണം. അത് മൂന്നും കൂടി ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ഒഴിച്ചുകറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ, ഒരു അരമുറി തേങ്ങ. ഞാനിപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ടില്ല, ഒരു മുറി, അരമുറിയുടെ ഹാഫ്, കാൽമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആ തേങ്ങയുടെ കൂടെ അരയ്ക്കാനായിട്ട് ഒരു നാലഞ്ച് കുഞ്ഞുള്ളി, നാലഞ്ച് കുഞ്ഞുള്ളി, ഇതുപോലത്തെ നാലഞ്ച് കുഞ്ഞുള്ളി അതിൻ്റെ കൂടെ അരയ്ക്കാൻ വേണം. അതുപോലെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി, അതും ഇതിൻ്റെ കൂടെ അരയ്ക്കണം. അതിന് ആദ്യം എന്താ വേണ്ടത്? ഈ തേങ്ങയും ആ കുഞ്ഞുള്ളിയും പുളിയും നമ്മളെടുത്ത് വെച്ച് ആ പുളിയും കൂടെ കുറച്ച് വെള്ളത്തിൽ, ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്, കുറച്ച് വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പം എന്താ, ഇതുപോലെ ഇത് കണ്ടോ, ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ. തരിയായിട്ട് അരയ്ക്കാൻ പാടില്ല, നല്ല പേസ്റ്റ് ആയിട്ട്. അപ്പം നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അവര് കറിവേപ്പിലയുടെ കാര്യം പറഞ്ഞുപോയി, കറിവേപ്പിലയും കൂടെ വേണേ. കറിവേപ്പില, അതുപോലെ മുളക് പൊടി, ഒരു നമ്മുടെ എരിവനുസരിച്ച് മുളക് പൊടി ഇടണം. ഇത് നമ്മുടെ പുളിശ്ശേരിയൊക്കെ ലൂസ് ആവുന്ന പോലെ അങ്ങനെ ലൂസാക്കി എടുക്കുന്ന കറിയല്ല, കുറച്ച് കട്ടിക്കിരിക്കണേ. അപ്പൊ നമുക്ക് അത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, അതാണ് ടേസ്റ്റ്. ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഇച്ചിരി കൂടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സൺഫ്ലവർ ഓയിലും ഉണ്ടാക്കരുത്, സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും കാണത്തില്ല. അപ്പൊ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. ഒരു കടുക് കുറച്ച് കൂടുതൽ എടുത്തോ കേട്ടോ. കടുക് ഇട്ടു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വറ്റൽമുളക്, വറ്റൽമുളക് രണ്ടുമൂന്ന് വറ്റൽമുളക് പീസാക്കി ഇട്ട് കൊടുക്കുക. അത് നായി വരുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കൊച്ചുള്ളിയില്ലേ, അതിട്ട് കൊടുക്കുക. കൊച്ചുള്ളി ഒക്കെ കുറച്ച് കൂടുതൽ ഇടണം കേട്ടോ, അതാണ് ആ കറിയുടെ ടേസ്റ്റ്. കൊച്ചുള്ളിയാണ്, കൊച്ചുള്ളിയാണ് ഇതിനകത്തെ താറ്. അപ്പം കൊച്ചുള്ളി നല്ല ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഇച്ചിരി ഒന്ന് മൂക്കണം കൊച്ചുള്ളി. അതിൻ്റെ കൂടെ നമ്മൾക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഇട്ട് കൊച്ചുള്ളി ഇച്ചിരി ഒന്ന് ചുമക്കണം. തീ കൂട്ടി വയ്ക്കരുത്, തീ കുറച്ച് വയ്ക്കുക. കൊച്ചുള്ളി ഇച്ചിരി നല്ല ഒന്ന് ബ്രൗൺ നിറമാവുന്നവര് മുട്ടൊന്ന് വഴറ്റ. കൊച്ചുള്ളിയല്ലേ, സവാള അല്ലല്ലോ, കൊച്ചുള്ളിയാകുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പൊ കൊച്ചുള്ളി ഒരു ഏകദേശമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കണം. ഞാനിപ്പോ ഇവിടെ എല്ലാവർക്കും നല്ല എരിവേണം. ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടു. അത് ഈ ഉള്ളിക്കകത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. മുളക് പൊടിയുടെ ആ പച്ച സ്മെല്ലൊന്ന് മാറണം. അതിലേക്ക് നമ്മൾ ഒരു കാൽ സ്പൂൺ ഉലുവാപ്പൊടി, ഉലുവാപ്പൊടി ഞാൻ പറയാൻ മറന്നുവേ, ക്ഷമിക്കണം. ഒരു കാൽ സ്പൂൺ, നല്ല ചുമ വരുന്നുണ്ട്, ഒരു കാൽ സ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട്. ഉലുവാപ്പൊടി ഇടാൻ മറക്കല്ലേ, ഉലുവാപ്പൊടിയൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ വീഡിയോയുടെ ഒരു ടെൻഷൻ എനിക്കുണ്ട്, അത് നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഞാനത് മാറ്റിക്കോളാം.
അപ്പൊ ഉലുവാപ്പൊടി ഇട്ട് നല്ല മണം വരുന്നുണ്ട്. ആ ഉലുവാപ്പൊടിയും ആ കൊച്ചുള്ളിയും എല്ലാത്തിന്റെയും കറിവേപ്പിലയുടെയും എല്ലാത്തിന്റെയും കൂടെ നല്ലൊരു മണം. ഇനി നമ്മൾ അത് ഏകദേശം ഒക്കെ അപ്പൊ ഇനി നമുക്ക് അരച്ചു വെച്ചേക്കുന്ന ആ തേങ്ങാ കൂട്ടില്ലേ അത് ഇതിനകത്ത് കൂടി ചേർത്ത് കൊടുക്കാം. അത് ഈ മുളകും മുളക് പൊടിയും ഉള്ളിയും എല്ലാത്തിന്റെയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഇളക്കി നല്ല മണം. നല്ല സൂപ്പർ മണമാ. പിന്നെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഒരുപാട് പുളിശ്ശേരിയൊക്കെ ലൂസാക്കുന്ന പോലെ ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കരുത്. അപ്പൊ അതിന്റെ ടേസ്റ്റ് പോവും. കുറച്ച് ഇച്ചിരി ഒന്ന് കട്ടിക്കിരിക്കണം. അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഇതുപോലെ ഇരിക്കണം. ഇച്ചിരി കട്ടിക്കിരുന്നെങ്കിലേ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പൊ ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ് നല്ല ടേസ്റ്റും ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, അപ്പോഴേ അതിന്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. ഞാൻ അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എനിക്ക് ഇച്ചിരി കൂടെ ഉപ്പ് വേണം. ഇത് ഒരു ഒരു പറ ചോറുണ്ടാകും കേട്ടോ, അത്ര ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും, പക്ഷെ ഇതുപോലെ ആയിരിക്കത്തില്ല. ഓരോരുത്തരും ഓരോ രീതി അവരൊരു രീതി അനുസരിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റാ. അപ്പോ കറി ആയി കഴിഞ്ഞു. നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി നോക്കണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ Bye.